ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നയാളായതുകൊണ്ട് തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആ ചെറുപ്പകാലത്തെ പ്രവർത്തനത്തിൽ കോൺഗ്രസ് നേതാക്കളിൽ ആ ചെറുപ്പത്തിലെ സംഘടനാ പ്രവർത്തനത്തിൽ ആ രീതിയിൽ താങ്കളെ ശ്രദ്ധിച്ച ഒരു നേതാവിനെ ചോദിച്ചാൽ ആരേ പറയും അല്ലെ അല്ലെങ്കിൽ ഒരു താങ്കൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു നേതാവിനെ കുറിച്ച് ചോദിച്ചാൽ അല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിന് രണ്ട് മുഖമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഒന്ന് ജനകീയ കൂടി ജനങ്ങളോടൊപ്പം ചേർന്ന് സംഘടനാ പ്രവർത്തനങ്ങൾ ചിട്ടിയായി നടത്തുന്നത് രണ്ടാമത്തത് ചിന്താപരമായ ആശയപരമായ സമീപനങ്ങൾ സ്വീകരിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു പഠനം ഒരു അധ്യാപകനാകാൻ തരത്തിലുള്ള ഇത് രണ്ടും വേണം അപ്പോൾ ആ പഠനവും പ്രവർത്തനവുമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് ആ പഠനകാര്യത്തിലും എന്നെ സഹായിച്ചിട്ടുള്ളത് ശ്രീ ഷൺമുഖദാസ് തന്നെയാണ് എന്നാൽ ഞങ്ങളൊക്കെ സമകാലികരായിരുന്നു ഞാൻ ശ്രീ ഉമ്മൻചാണ്ടിയോടൊപ്പം കെ എസ് യുവിൻ്റെ ഭാരവാഹിയായി പ്രവർത്തിച്ചു യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായി പ്രവർത്തിച്ചു ആൻ്റണിയോടൊപ്പം പ്രവർത്തിച്ചിട്ടില്ല അതിനുശേഷം വന്ന എല്ലാവരോടൊപ്പം ഇപ്പോൾ എൻ സി പി സംസ്ഥാന പ്രസിഡൻ്റായ പി സി ചാക്കോ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായപ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അതിനുശേഷം വന്ന വി എൻ വി എം സുധീരൻ അദ്ദേഹം പ്രസിഡൻ്റായപ്പോൾ ഞാൻ വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം ലോക്സഭ ലോകസഭാംഗമായതിനു ശേഷമാണ് ഞാൻ പ്രസിഡൻ്റാകുന്നത് അവിടെ അടിവരേണ്ട ഒരു പ്രശ്നം അന്നത്തെ യൂത്ത് കോൺഗ്രസ്സിലും കോൺഗ്രസ്സിലും പാർലമെന്ററി പ്രവർത്തനങ്ങളിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ യൂത്ത് കോൺഗ്രസ് കെ എസ് യു ഭാരവാഹി ആകാൻ പാടില്ല അങ്ങനെ മാറും അതുകൊണ്ടാണ് സുധീരൻ മാറി ഞാൻ ഉമ്മൻചാണ്ടി എം എൽ എ ആയി എഴുപതിൽ അദ്ദേഹം എം എൽ എ ആയല്ലോ അപ്പോൾ മാറി അങ്ങനെയൊന്നുമില്ല ഇപ്പം അതാണ് കോൺഗ്രസിന് സത്യത്തിൽ കോൺഗ്രസ് നേരിടുന്ന ഒരു കോൺഗ്രസ്റ്റി ക്രൈസിസ് അല്ല കോൺഗ്രസ് പരീക്ഷിച്ചല്ലോ വ്യക്തികളെ മാറി മാറി പരീക്ഷിച്ചല്ലോ കേരളത്തിൽ തന്നെ ഈ അഞ്ചു കൊല്ലത്തിനടിയിൽ നാലാമത്തെ പ്രസിഡന്റ് എന്ത് മുന്നേറ്റമാണ് കോൺഗ്രസ്സിന് കാഴ്ച വെക്കാൻ കഴിഞ്ഞത് നേതൃമാറ്റത്തിലൂടെ എന്ത് മുന്നേറ്റമാണ് കേരളത്തിൽ കോൺഗ്രസ്സിന് നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്ന ആത്മപരിശോധന അവർ നടത്തുന്നില്ല ദേശീയതലത്തിലും ദേശീയതലത്തിൽ ഇപ്പോഴും അഖിലേന്ത്യാ ഒരു വലിയ ദേശീയ പാർട്ടിയാണല്ലോ അവർ എന്തായാലും ആ വലിപ്പത്തെക്കുറിച്ചും അവരുടെ പിന്തുണയെക്കുറിച്ചും നമ്മൾ ചെറുതാക്കി കണ്ടിട്ട് അങ്ങനെയുള്ള ഒരു ജനാധിപത്യ മതേതര സംരക്ഷണത്തിൻ്റെ മുന്നണി പോരാളിയായി പ്രവർത്തിക്കേണ്ട ഈ കാലഘട്ടത്തിൽ അവരങ്ങനെ ചെയ്യുന്നില്ലല്ലോ അപ്പോഴും ആ നേതാവിനെ വെക്കാമോ ഈ നേതാവിനെ വെക്കാമെന്നോ അപ്പോൾ ഇവിടെ പ്രശ്നം താങ്കൾ പറഞ്ഞതുപോലെ വ്യക്തികളെ മാറ്റിയതുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന ആന്തരിക സ പ്രതിസന്ധിയല്ല ആ പാർട്ടിയിലുള്ളത് നയപരമായ തീ കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരു പാർട്ടിയായാണ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇന്ത്യയിലെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാണുന്നത് കോൺഗ്രസിലെ പ്രശ്നം വ്യക്തികളല്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ നിഗമനം വ്യക്തികൾ മാറിയത് കൊണ്ട് തീരുന്ന ആഭ്യന്തര പ്രശ്നമല്ല ആ പാർട്ടിയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ഈ ഒരു എഗ്രസീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് കുറേ പേരെ ആകർഷിക്കാൻ കഴിയുമായിരിക്കും പക്ഷേ കോൺഗ്രസ്സിലെ സംഘടനാപരമായ ക്രൈസിസ് അതുകൊണ്ട് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല